നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. സയ്യിദ് താജുൽ ഉലമ തങ്ങൾ കമറുൽ ഉലമ ശൈഖുനയും നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. അഹ്ലു സുന്നതനാദർശത്തിൽ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ. അഹ്ലു സുന്നതനാദർശത്തിൽ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ. മനതലങ്ങളിൽ മഹിത ദർശനങ്ങളുടെ മലർവാടിയായി മാറി മാനവ മനോ മലർവാടിയിൽ മന്ദഗാന്ധിയുടെ മന്ദഹാസം പൊടിച്ച് മിന്നിത്തിളങ്ങുന്ന ജാജ്വല താരകം അജ്ഞതയുടെ അന്ധകാരത്തെ വിജ്ഞാനത്തിന്റെ തൂവെളിച്ചം കൊണ്ട് പിളർത്തിയ അന്ധവിശ്വാസത്തിന്റെ പാതിരാവുകളെ സത്യവിശ്വാസത്തിന്റെ നട്ടുച്ചകളാക്കി മാറ്റിയ അനാചാരത്തിന്റെ കാളരാത്രികളെ സദാചാരത്തിന്റെ സുപ്രഭാതങ്ങളാക്കി പരിവർത്തനം ചെയ്ത മാനവകുലത്തിന്റെ മഹാനായ വിമോചകൻ മദീനയുടെ രാജകുമാരൻ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതി ആ പുണ്യഭൂമേനയുടെ പവിത്രമായ തിരുശേഷിപ്പുകളിൽപ്പെട്ട ഷഹ്റെ മുബാറക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വളരെ ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതാ ഇന്ത്യയുടെ അഭിമാനമായി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആശാ കേന്ദ്രമായി ജ്വലിച്ചു നിൽക്കുന്ന കാരന്തൂർ സുന്നി മർക്കസ്. അതെ, സുന്നി മർക്കസിന്റെ നായകനും ഇന്ത്യൻ മുസൽമാന്റെ ആധികാരിക ശബ്ദവും ആദർശ വൈരികളുടെ കണ്ണിലെ കരടും ആദർശ വിശ്വാസികളുടെ കരളിന്റെ തുടിപ്പുമായ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനും സനദുകളോടുകൂടി ലഭിച്ചു പുണ്യ റസൂലിന്റെ ഷഹ്റെ മുബാറക്. കാരന്തൂർ മർക്കസിന്റെ മുറ്റത്തേക്ക് ഷഹ്റെ മുബാറക് കാണാൻ പ്രവാചക പ്രേമികൾ ഒഴുകിയെത്തി. പ്രവാചക പ്രേമ സാഗരത്തിൽ അലയടിച്ച് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കുവാനും തിരുനബിയുടെ തിരികേശം സൂക്ഷിക്കുവാനും 40 കോടി വിലമതിക്കുന്ന ഷഹ്റെ മുബാറക് മസ്ജിദ് പ്രവാചക പ്രേമികളുടെ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുവാൻ കാന്തപുരം ഉസ്താദ് രംഗത്തിറങ്ങി. ഈ അവസരം അസൂയമൂത്ത് വിരളി പൂണ്ട വിഘടിത വിഭാഗം ഷഹ്റെ മുബാറക്കിനെതിരെ രംഗത്തു വന്നു. പക്ഷേ അസൂയാലുക്കൾ പടുത്തുയർത്തിയ ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നേറി. ഇന്ത്യയുടെ ഇതിഹാസമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്ന് നെട്ടോട്ടമോടുകയാണ്. സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞ് വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ അണിയറയിലെ അന്തർനാടകങ്ങൾ തുറന്നു കാട്ടുന്ന പരമ്പരയുടെ 1-ാം ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഷഹ്റെ മുബാറക്, കാന്തപുരത്തിന്റെ പടയോട്ടം, വിഘടിതരുടെ നെട്ടോട്ടം. Hello.
പുണ്യ റബീഇന്റെ പൊന്നമ്പിളിയിൽ പിറന്നു വീണ പൊൺതാരം പുണ്യ റസൂൽ. അതെ, ആ പുണ്യപ്പൂമേനിയുടെ ശത്രുക്കളായ വഹാബികൾ അവരുടെ കാപട്യത്തിൻ്റെ കപടമുഖം മൂടി തുറന്നു കാട്ടാനായി രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 60th വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിൽ വച്ച് അഭിവന്ദ്യരായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം ആദ്യമായി നിങ്ങളൊന്ന് കേൾക്കൂ. അതെ, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ആർത്തല ചുലച്ചൊടുകുന്ന കടൽ തിരമാലകൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ വഹാബിസം ആ വഹാബി പാളയത്തിലെ ജീവിച്ചിരിക്കുന്ന പുരോഹിതവർഗം മുത്തുനബിയെക്കുറിച്ച് പറയുന്നത് കേരളീയ സമൂഹമേ നിങ്ങളൊന്ന് കേൾക്കൂ. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി. നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അസാധാരണക്കാരന് സാധാരണ കഴിവുള്ളൂവെന്നതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി നിസ്കരിക്കുക, ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കുറയായപ്പോൾ നബി ചെരുപ്പ് വാരി എറിഞ്ഞ് സഹാബത്തുൽ ഊരി എറിഞ്ഞ് നിസ്കാര ശേഷം എന്താണെന്ന് ചോദിച്ച് നബി സാഹിബ് പറഞ്ഞ് എനിക്ക് പഠിച്ചോ വഹി ഇറക്കി ആ ചെരുപ്പിന് ചുവട്ടിൽ നജസ് ഉണ്ട് എന്നുള്ളത്, നജസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണ്, എന്തിനങ്ങൾ എറിഞ്ഞത് ചോദിച്ചു. അപ്പൊ നബി എത്തിബ കഴിക്കാൻ വേണ്ടി ചെയ്തതാന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചെരുപ്പിന്റെ താഴെ നജസ് വരെ മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചോ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരൂ, എങ്ങനെയെങ്കിലും മാസിനെ അല്ലെങ്കിൽ എന്തൊക്കെ ഇതോ നോക്കിയിട്ട് നിങ്ങളെ ചെരുപ്പിന്റെ അടിയുള്ള നജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷെ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അതിനെ കടലിൽ, ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ പുണ്യ റസൂലിനെ നിന്ദിക്കുന്ന ഈ പുരോഹിത വർഗത്തെ മാറോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന വിഘടിത കൂടാരത്തിലെ ഖുർആൻ പ്രഭാഷകൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കോ. ശ്രദ്ധിക്കണ്ടോ, ഇങ്ങോട്ട് നോക്കാം. അതല്ലേ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ തലയിലാണ് ഇപ്പോൾ ഭൂമി നിലനിൽക്കുന്നത്. നമ്മൾ ഐക്യകണ്ഠേന ചായ കുടിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം നിലനിന്ന് പോരുന്നത്. അതൊന്നും ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട.
കോഴിക്കോട്ട് കുറെ ചായക്കുടികൾ നടന്നിട്ടുണ്ട്, അതൊക്കെ പിന്നെ ഞാൻ പറയാം. ഐക്യകണ്ഠേനെ ചായ കുടിച്ചവരാണ് കോഴിക്കോട്ടെ നേതാക്കൾ, അതൊന്നും ഞാൻ പിന്നെ പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു സത്യത്തിന് വേണ്ടി യോജിക്കാൻ അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഓ മിസ്റ്റർ കാസിമി, കോഴിക്കോട് ഐക്യകണ്ഠേന ചായ കുടിച്ച ആ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആരെല്ലാമാണോ ആ ചായസൽക്കാരം സംഘടിപ്പിച്ചത്, അതോ നിങ്ങളുടെ കൂടാരത്തിലെ മൗലാനമാർ തന്നെയായിരുന്നില്ലേ? ഇതോ 1999 December 27 മാധ്യമം ദിനപത്രം. ഐക്യം വ്യാപകമാക്കണം സമുദായ നേതാക്കൾ. മുസ്ലിം സൗഹൃദവേദിയുടെ തീരുമാനപ്രകാരം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയാണോ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളെയും പണ്ഡിതന്മാരെയും കൂടുതൽ അടുക്കാനും സാഹോദര്യത്തിൻ്റെ ധന്യനിമിഷങ്ങൾ പങ്കുവെക്കാനും അവസരമൊരുക്കിയത്? സൗഹൃദവേദിയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ 19 സുന്നി യുവജന സംഘവും 24 നദുബത്തുൽ മുജാഹിദീനും ഇഫ്താറിന് ആതിഥ്യമരുളിയിരുന്നു. ഒന്നിച്ചിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിലടുക്കുമെന്ന തത്വം അന്വർത്ഥമാക്കി റമദാനിന് ശേഷം ഐക്യവും സഹവർത്തിത്വവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് നേതാക്കൾ പിരിഞ്ഞത്. ദൈവാനുഗ്രഹത്താൽ നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ടായ ഐക്യത്തിനോ പോറലേൽക്കാതിരിക്കാൻ ഓരോരുത്തരും കരുതലോടെ മുൻപോട്ട് പോവണമെന്നോ നാട്ടിക മൂസ മൗലവി പറഞ്ഞു. സുന്നി നേതാക്കളായ പുറങ്ങോട് അബ്ദുള്ള മൗലവി, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, PH അബ്ദുള്ള മാസ്റ്റർ, ഹസൻ ഫൈസി പന്നിപ്പാറ, നാസർ ഫൈസി കൂടത്തായി, മുജാഹിദ് നേതാക്കളായ PS ബാബ, TP അബ്ദുള്ള കോയമദനി, CP ഉമർ സുല്ലമി, മുസ്തഫ ഫാറൂഖി, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായ KM അബ്ദുല്ലഹമ്മദ് തങ്ങൾ, TK അബ്ദുള്ള, കെ മൊയ്തു മൗലവി തുടങ്ങിയവർ പങ്കെടുത്ത ഐക്യസംഘത്തിൻ്റെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഓ കാസിമി, ശംസുൽ ഉലമയുടെ പിൻഗാമികൾ എന്നവകാശപ്പെടുന്ന കോഴിക്കോട്ടെ നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനുള്ള കാരണം എന്താണ്? തലയിൽ ഭൂമി ചുവന്ന് നടക്കുന്ന വിഘടിത കൂടാരത്തിലെ അതേ ഖുർആൻ പ്രഭാഷകൻ ചായകുടി മാത്രം പോരാ, മുത്തുനബിയെ നിന്ദിച്ച പുത്തംവാദികളെ മാറോട് ചേർത്ത് വെക്കണമെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ആധുനിക ഇഫ്താർ മീറ്റുകളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അതിൽ ഉൾപ്പെടും, ഒന്നും വിചാരിക്കരുത്. അതായത് പരമാവധി ആളുകളെ ജാക്കിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് അതിൽ വന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ഇവര് ജീവിക്കുക. ഇതാണ് പറഞ്ഞർത്ഥം. അവരുടെ രീതി എന്ന അവരെ ഭക്ഷണത്തിന്റെ മാധ്യമം നാവായിരിക്കും. പുണ്യനബി പറഞ്ഞു, ഹൃദയം കൊണ്ട് അവർ പരസ്പരം ശത്രുക്കളുമായിരിക്കും. ചിന്തിക്കണം എല്ലാരും. നല്ലത് തന്നെയാണ് ഇഫ്താർ മീറ്റ്, ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. ഓ മിസ്റ്റർ കാസിമി, മഹാനായ ശംസുൽ ഉലമ 60th വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞതോ ഒന്നുകൂടെ കേൾക്കൂ. ആടിത്തറക്ക് വരയെ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ദീൻ തമ്മിൽ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കുഴിച്ച് മൂടുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ കടലിൽ, ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വരെ ഞങ്ങൾ അതിനെ വലിച്ചെറിയുക. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കോ. നല്ലത് തന്നെയാണ് ഇഫ്താർ മീറ്റ്, ഒന്നും മോശം എന്ന് എനിക്ക് അഭിപ്രായമല്ല. നല്ലത് തന്നെയാണ് ഇഫ്താർ മീറ്റ്, ഒന്നും മോശം എന്ന് എനിക്ക് അഭിപ്രായമല്ല. ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വരെ ഞങ്ങൾ അതിനെ വലിച്ചെറിയുക. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കോ. നല്ലത് തന്നെയാണ് ഇഫ്താർ മീറ്റ്, ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. മനുഷ്യ മഹാസാഗരത്തെ സാക്ഷി നിർത്തി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ശംസുൽ ഉലമ വലിച്ചെറിഞ്ഞ വഹാബിസം,
അവരുമായി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച വികടിത വർഗം ഇനിയും ശംസുൽ ഉലമയെ വലിച്ചെറിയുന്നത് കാണൂ. ഇത് മുജാഹിദ് സംസ്ഥാന സമ്മേളന സുവനീർ. ഇതിൻ്റെ 186-ാം പേജിൽ തൊപ്പിയിട്ടിരിക്കുന്ന ഈ ഫൈസി ആരാണ്? അതെ, ആ ഫൈസി ആരാണെന്നോ വിഘടിത പാളയത്തിലെ അനൗൺസർ ഹസൻ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കാണൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സുന്നി വിദ്യാർത്ഥി സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട നാസർ ഫൈസ് കൂടത്തായി. ഈ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി പേറി നടക്കുന്നവരോട് കാസിമി താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? കുടുങ്ങിയോനെ പേറിയോനൊക്കെ കുടുങ്ങും, അതാണ് ഒക്കെ കുടുങ്ങും. അത് മനസ്സിലായി. ഇവിടെ ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും, ചെറുത് നേരം വൈകി മനസ്സിലാവും. ഇപ്പം മനസ്സിലാകാത്ത ചില സാധനങ്ങൾ ഉണ്ട്, അത് ഇൻഷാല്ലാ സത്ബുദ്ധിയിലേക്കും അയ്യാ ഇനി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഉലമായി ഇവിടെ ഒരു രീതിയുണ്ട്, അവിടെ നാല് മാറിയാലും അവരെ കഥ കഴിഞ്ഞു. വിഘടിത വിഭാഗമേ നിങ്ങളാണ് വഹാബിസത്തിന് ഏണി വെച്ചു കൊടുക്കുന്നവർ. പ്രവാചക പ്രകീർത്തന സദസ്സിന് ആക്ഷേപിച്ചോ വിഘടിത സെക്രട്ടറി പറയുന്നതോ നിങ്ങളൊന്ന് കാണൂ. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാഞ്ഞാ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പലേ അതിണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റു മറിച്ചൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പേരിലന്നിട്ട് അസൂയ വെക്കണം. ഇതിന്റെ പേരിലന്നിട്ട് അസൂയ വെക്കണം. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. 40 കോടിയുടെ പള്ളി പണിയുന്നതിൽ മാത്രമല്ല ഇവർക്ക് അസൂയ. പണം മുടക്കി മൗലിദ് സമ്മേളനം കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചാൽ അതിനും ഈ വിഭാഗത്തിന് അസൂയയാണ്. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാഞ്ഞാ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പലേ അതി ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റു മറിച്ചൊക്കെ ഉണ്ടല്ലോ. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. മുത്തേടം മൗലവി തന്നെ അവരുടെ നേതാക്കളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് കാണൂ. ആലിമിന് ആലിമിനോട് അസൂയുണ്ടാകും, വായിളിന് വായിളിനോട് അസൂയുണ്ടാകും, കാത്തിബിന് കാത്തിബിനോട് അസൂയുണ്ടാകും, എഴുത്തുകാരന് എഴുത്തുകാരനോട് അസൂയ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുക, എങ്ങനെയാണ് അസൂയ അങ്ങോട്ടും കൊണ്ട് വല്ലാതെ ഉണ്ടാവും. നല്ല എഴുത്തുകാരെ പറ്റിയൊക്കെ മുഴുവനും വെട്ടിയിട്ട് പോയി എം കൃഷ്ണൻ നായർ. അങ്ങനെയാണ്, എല്ലാ നല്ല നാമ്പും അയാൾ ഒടിച്ചു പോയി. അങ്ങനെയാണ്, പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറയുന്ന, കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുണ്ണാമ്പും വെട്ടി ഒഴിവാക്കുക, എല്ലാ പുണ്ണാമ്പും വെട്ടി ഒഴിവാക്കുക. ഇനിയിതാ വിഘടിത കൂടാരത്തിലെ മുത്തേടം മൗലവിയും അമ്പലക്കടവ് മൗലവിയും തിരുനബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാരെ തള്ളുന്നത് കാണൂ. ഇവിടെ തൃശൂർ ജില്ലയിൽ കൂഴിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു ഒരു കൊട്ടേഷൻ തങ്ങളുണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദീപിലെ കോയയാണ്. ദീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കിയത് ഇവിടെയാണ്.
നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടരുത്. ഇനി ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിഷയവും അല്ല. ഇവ നാട്ടിലൊരു പ്രൊജക്ടർ വെച്ചിട്ട് മുങ്കാമികളെയും ആലിമീങ്ങളെയും തലയക്കെട്ടുള്ള ആലിമീങ്ങളെയും തുപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഈമാൻ പിടിച്ച അള്ളാഹു കൊണ്ടുപോകും. അത് ഈമാൻ കൊണ്ടുപോകുന്ന നേരമാണ് അസ്ലാഫിനെ ആക്ഷേപിക്കുന്നവർക്ക് ഒരിക്കലും ഈമാൻ ഇല്ല. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല അത് ദീപിലെ കുയയാണ്. തുപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഈമാൻ പിടിച്ച അല്ലാഹു കൊണ്ടുപോകും. കൂരിക്കുഴി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ എന്ന് പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല ബുഖാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഖലീലുൽ ബുഖാരി, മലപ്പുറത്തും ബുഖാരിയാ. അല്ലാഹു ആലം ഇയാളെ അവസ്ഥ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയെ മാജിക്കുകളാണ്. തുപ്പി വെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഈമാൻ പിടിച്ച അല്ലാഹു കൊണ്ടുപോകും. തങ്ങളല്ല എന്ന് പറയാൻ പറ്റും ഒരാളെ പറ്റി? ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ കോടതിയിൽ നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെല്ലുമ്പോ എന്റെ ഒരു മകനെ നീ മകനല്ല എന്ന് പറഞ്ഞില്ലടോ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് സുഹ്ഖൻ സുഹ്ഖ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോ തോബാ ചെയ്യുന്ന കാര്യമുണ്ടോ? ഇവർക്ക് ഓ മൗലവിമാരി, പ്രവാചക കുടുംബത്തിൽപ്പെട്ട സയ്യിദ് കൂരിക്കുഴി തങ്ങൾക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേരളത്തിൽ ഉടനീളം പ്രഭാഷണങ്ങളിലൂടെയും മാസികകളിലൂടെയുമായിട്ട് വിനീതനായ എന്നെ സംബന്ധിച്ച് അയാളൊരു സയ്യിദല്ല തങ്ങളല്ല, കൂരിക്കുഴിയിൽ വന്നതിന് ശേഷം ഏതാനും പ്രവർത്തകരോ മറ്റു കുറേ അനുയായികളോ കൂടി തങ്ങളായിട്ട് അവരോധിച്ചതാണെന്നും ആന്ത്രോത്ത് ദ്വീപിലെ ഒരു കോയ മാത്രമാണെന്നും അങ്ങനെ പലരും പ്രസംഗിച്ചതായും എഴുതിയതായും പറയപ്പെടുന്നത് കേൾക്കുവാനും അറിയുവാനും സാധിച്ചതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ സയ്യിദന്മാർ തങ്ങന്മാർ ഇല്ല എന്നാണ് ബിദ്അത്തുകാർ പറയാറുള്ളത്. കർബല യുദ്ധത്തോടുകൂടെ സാദാത്തിങ്ങളുടെ പരമ്പര അവസാനിച്ചു പോയി എന്ന് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനക്കാർ പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസവും അങ്ങനെയാണ്. വിനീതനായ എന്നെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലുള്ള മിക്ക തങ്ങന്മാരെ സംബന്ധിച്ചും തങ്ങളല്ല എന്നും അവർ അഹ്ലുൽ ബൈത്തല്ല എന്നും പണ്ട് നാളെ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവർ ഉണ്ട്. സയ്യിദ് മുഹമ്മദ് മൗലാ തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ നാലാമത്തെ പിതാവിൻ്റെ സഹോദരൻ്റെ അഞ്ചാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനദ് ശരിയല്ല, സത്യമല്ല, വെറും ഒരു കോയയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ല, അവരെ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എൻ്റെ അഡ്രസ്സും എൻ്റെ സനദും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാം, ചർച്ച ചെയ്യാം. സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുതേ എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഓ വിഘടിത മൗലവിമാരെ, നിങ്ങൾ പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും പ്രവാചക സന്താന പരമ്പരകൾക്കുമെതിരെ ശബ്ദിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുലൂൽ അറബി കോളേജ് പഠിച്ചവനായ ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുലൂൽ അറബി കോളേജ് പഠിച്ചവനായ ആ ആളുകൾ തന്നെ ഇപ്പൊ കുടുങ്ങി. എന്തുകൊണ്ട് കുടുങ്ങിയോനെ പേറിയോനൊക്കെ കുടുങ്ങും, അതാണ് അർത്ഥം. മനസ്സിലാകാത്ത ചില സാധനങ്ങൾ ഉണ്ട്, അത് ഇൻഷാല്ലാ സത്ബുദ്ദീനക്കും അയ്യാം ഇനി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അവലമായി
ഇവിടെ ഒരു രീതിയുണ്ട്, അവിടെ ആര് മാറിയാലും അവരെ കഥ കഴിഞ്ഞു. കാരണം ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുൽ അറബി കോളേജ് പഠിച്ചവനായ പുണ്യനബിയുടെ സന്താന പരമ്പരകൾക്കെതിരെയും ശബ്ദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി വർഷങ്ങൾക്ക് മുമ്പ് സനദോടുകൂടെ ലഭിച്ച പുണ്യ റസൂലിന്റെ ഷഹ്റെ മുബാറക്കിനെ കുറിച്ച് അഭിവന്ദ്യരായ കാന്തപുരം ഉസ്താദ് പറയുന്നത് കേൾക്കൂ. അൽഹംദുലില്ലാ, മർക്കസ് സഖാഫത്തി സുന്നിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബിതങ്ങളുടെ ഷറഫാക്ക് പട്ടംമുടി ഇവിടെ എത്തി മദീനയിൽ നിന്നും ബറക്കാത്തി സാദാത്തുക്കൾ പരമ്പരയായി നമുക്ക് ഇന്ത്യയിലെത്തിയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്ന് അവരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ജനാബ് ഇക്ബാൽ ദോരാജി അവരുടെ കയ്യിൽ നിന്ന് സാക്ഷികൾ സഹിതം ഒപ്പിട്ട കരാറ് പത്രത്തോടു കൂടി എനിക്ക് ലഭിക്കുകയും ചെയ്തത് മർക്കസിൽ ഇവിടെ ഉണ്ട്. പുണ്യ മദീനയിൽ നിന്ന് ബറക്കാത്തി സാദാത്തിങ്ങൾ മുഖേന കാന്തപുരം ഉസ്താദിനോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഷഹ്റെ മുബാറക്കിന്റെ സനദ് കാന്തപുരം ഉസ്താദ് തന്നെ വായിക്കുന്നത് കാണൂ. ദർശാണല്ലോ, അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷഹ്റെ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്, ഞാൻ വായിക്കാം. സനദ് മോയെ മുബാറക്ക്, ഫാരിസിയിലാണ് മോയെ എന്ന് പറയാം. ഹമാരെ യഹാ ദ്വരാജി ഷരീഫ് മേ ഹുദൂർ സർക്കാർ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം കെ മോയെ മുബാറക് കദീം ബുസുർഗോൻ സെ മൗസൂൽ ഹോത്തേ ഹുയേ ജനാബ് ഇക്ബാൽ വലി മുഹമ്മദ് ജാലിയ വാല ഉർഫ് ദ്വരാജി വാല കെ പാസ് നിഹായത് അദബോ ഇഹ്തിറാം സെ മഹ്ഫൂദ് ഐ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി, അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇക്ബാൽ വലിയ ഇക്ബാൽ എൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഉനോനെ ഇസേ മോയ മുബാറക്കി ഏക്ക് ഷാഹെ മുബാറക് ആപ്കെ ഷോഹ്രത്ത് ഏക്ക് മർക്കസി ഇദാര മർക്കസ് സഖാഫത്തി സുന്നിയ ഇസ്ലാമിയ കാരന്തൂർ കാലിക്കറ്റ് കേരള കെ ജനാബ് ഹസ്രത്ത് അല്ലാമ ഷേഖ് അബൂബക്കർ അഹമ്മദ് സാഹിബ് കു മുഹമ്മദ് ആരിഫ് ബർക്കാത്തി കെ ദരിയേ ദസ്താൽ ഹുവാ. അതിൻ്റെ ഒരു ശാഖ ആരിഫ് പറക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? അതാക്കി ഹേ താക്കെ വഹാക്കെ തമാം സുന്നി അഹ്ബാബ് ഉസ് മോയ മുബാറക്കി സിയാറത്ത് സെ ഫൈസ് ഹാസിൽ കറേ. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ഷറഫാക്കപ്പെട്ട ഈ ഷഹ്റെ മുബാറക്ക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീലാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ ഏക്ക് മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് പർക്കാത്തി, മൂന്ന് സാക്ഷികളുടെയും സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണ്. സനദാണിത്. ഇനി ആ സനദിൻ്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇക്ബാൽ വലി ജാലിയ വാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസ്സയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസ്സയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് സൈഫുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മദ് ഇമാദുദ്ദീൻ അൽ ഖാദിരി, അസ്സയ്യിദ് മുർത്തള സൈഫുള്ള അൽ ഖാദിരി, സയ്യിദ് ഐദറോസ് അതാഉള്ള അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മൂദ് അൽ ഖാദിരി, അസ്സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസ്സയ്യിദ് അലി അൽ ഖാദിരി, അസ്സയ്യിദ് അഹമ്മദ് അൽ ഖാദിരി, അസ്സയ്യിദ് മുഹമ്മൂദ് അൽ ഖാദിരി, ഷെരീഫ് സാദാത്ത് മജ്മഉൽ ബറക്കാത്ത് അസ്സയ്യിദ് അഷെയ്ദ് അഹമ്മദ് അൽ ഖാദിരി അൽ ബഗ്ദാദി, അസ്സയ്യിദ് യൂസുഫ് ബിൻ സയ്യിദ് അഹമ്മദ് അൽ ഖാദിരി, ഷിഹാബുദ്ദീൻ അൽ ഖാദിരി, അലി അലമുദ്ദീൻ അൽ ഖാദിരി, കുമൈനുദ്ദീൻ അൽ ഹൈദർ അബുൽ ഹസൻ അൽ ഖാദിരി, മുഹമ്മദ് ഇമാദുദ്ദീൻ അൽ ഖാദിരി, അമീനുള്ള അബുൽ അത്താ സയ്യിദ്
ഖാദിരി, അഫീഫുൽ ഹസൻ അൽ ഖാദിരി, ഹൈദർ സുലൈമാൻ സയ്യിദ് കരീമുദ്ദീൻ അൽ ഖാദിരി, അബു അബ്ദുല്ലാഹി സൈഫുദ്ദീൻ സയ്യിദ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി, അശ്ശൈഖ് ഖുതുബുൽ അഖ്താബ്, അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, ഖദ്ദസല്ലാഹു സർഹുൽ അദീ, എന്നിട്ട് അബു സയ്യിദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസഫ്, അബുൽ ഫർഹ് ഇബ്നു അബ്ദുൽ റഹ്മാൻ, അബുൽ ഫദ്ല അബ്ദുൽ വാഹിദ്, അബ്ദുൽ അസീദുൽ യമനി, അബൂബക്കർ ഷിബിലി, അബുൽ ഖാസിം ജനീദുൽ ബഗ്ദാദി, സിർറിസ് സിഖ്തി, മഅറൂഫുൽ കർഹി, അമീറുൽ മുഅ്മിനീൻ മൂസ, അലിമാം അലി മൂസ, അമീറുൽ മുഅ്മിനീൻ അലിമാം മൂസൽ കാലിം, അലിമാം ജഅഫർ സാദിഖ് അലിമാം ബാഖിർ, അലിമാം സൈനുൽ ആബിദീൻ, അലിമാം ഹുസൈൻ ഇബ്നു അലിയുൽ ഷഹീദ് ബിക്കർബല, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുസുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിൻ്റെ സനദാണ് ഇത്. ഇനി ഇതാ തിരുനബിയുടെ സന്താന പരമ്പരകളെ നിന്ദിച്ച വിഘടിത വിഭാഗം തിരുകേശത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് കാണൂ. ആദ്യമായി സ്വന്തം സംഘടനയെ കുറിച്ച് മുത്തേടം കാസിമി പറയുന്നത് കേൾക്കൂ. ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസം ഉണ്ടാക്കുന്ന ശൈത്താന്മാരാകുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകും, അത് ചിലപ്പോൾ സംഘടനയാകും. ചില സംഘടനകൾ വസ്വാസം വേണ്ടി നടക്കും, ഒരു ലക്ഷം വസ്വാസം. അതെ, ജനമനസ്സുകളിൽ വസ്വാസുണ്ടാക്കുന്ന വിഘടിത നേതാവ് അമ്പലക്കടവ് മൗലവി പറയുന്നത് കാണൂ. കോഴിക്കോട് നാഷണൽ താഴ്വാ കോൺഫറൻസ് നടത്തിയാണ് പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിൽ ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെ കുറിച്ച് പറഞ്ഞു. പ്രവാചക രതിമയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, അതിനു വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ, നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി? അതിന്റെ കൃത്യമായ ഒരു പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ആ സിൽസ ഒന്ന് കാണിച്ചെന്നാലും മതി. നമുക്ക് ആ സനദ് കാണിച്ചെന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനാവും. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവ, ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പരവും തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ പോലെ വിവാദം ഉണ്ടെങ്കിൽ വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു, ഫോണ് വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ, പിന്നെ മുജാഹിദ് ജമാഅത്തിന്ന് ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി, അതിന്റെ സനദ് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനദൊന്നും ആവശ്യപ്പെട്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ? ഇഷ്ട വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത ശൈത്താന്റെ സ്വാധീനം എന്നിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ആത്മവിമർശനം നടത്തണം. എൻ്റെ കാര്യങ്ങൾ പിഴവ് വരുന്നുണ്ടോ ഇടക്കിടക്കൊന്ന് പരിശോധിക്കുക. സെൽഫ് ടോക്ക് എന്ന് പറയും. അങ്ങോട്ടും അവനവനോട് ഞാൻ വർത്തമാനം പറയാം. ഇത് ഏകദേശം ആളുകൾ ചെയ്യൂല. ഒന്ന് ഒറ്റക്ക് ഇരുന്ന് ചിന്തിക്കുക, ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയതിൽ അപാകട വന്നോ എന്ന്, ഞാൻ എൻ്റെ അടുത്ത് അപാകട പറ്റിയിട്ടുണ്ടോ. ഒന്ന് ഇക്കഴിഞ്ഞ റബീഉലവലും ആ മുടി ഇട്ട വെള്ളം, വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും തട്ടിപ്പു. ഓ അമ്പലക്കടവ് മൗലവി, താങ്കൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? എത്ര ശുദ്ധമായ കളവാണിത്! എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണാന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണാന്ന് പറയാറുണ്ട്. അമ്പലക്കടവ് മൗലവി, താങ്കൾ പറഞ്ഞതോ കല്ലുവെച്ച അമ്പരപ്പിക്കുന്ന നുണ തന്നെയാണോ? നിങ്ങൾ കേൾക്കൂ കാന്തപുരം ഉസ്താദ് പറയുന്നത്. ഈ മലപ്പുറത്ത് കടന്ന ഒരു പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹ്റു മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു.
അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴൊരു ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബ്ബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തില്ലേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട്, ആ ഞാൻ പറഞ്ഞു ഉണ്ട്. അതിന് വല്ല സനദുമുണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസ്സിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെയൊക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പോകാമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പോകാമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതാ അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കും നുണകൾ പല സ്റ്റേജുകളിലായി ആവർത്തിക്കുന്നത് കാണൂ. നമുക്ക് ധൈര്യമായി. നാല് ദിവസം കഴിഞ്ഞിട്ട് കാന്തപുരം വന്നിട്ട് വീണ്ടും കോഴിക്കോട് ഓഫീസിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുമിച്ച് ഞങ്ങൾ വിളിച്ചു, കാന്തപുരത്തിന് ഫോൺ കൊടുത്തു. കാന്തപുരവുമായി നീണ്ട സംസാരം. നമ്മൾ ഈ സംശയം ചോദിച്ചപ്പോൾ ഉസ്താദ് എവിടുന്ന് കിട്ടി, എന്താണ് ഇതിന്റെ സ്ഥിതി, ഇതിന്റെ യാഥാർത്ഥ്യം, നിജസ്ഥിതി എന്താണ്? അദ്ദേഹം നീണ്ട സംസാരം 10-15 മിനിറ്റ് സംസാരിച്ചിട്ടും ഇത് എവിടുന്ന് കിട്ടിയെന്ന് മാത്രം പറഞ്ഞില്ല, മുടിന്റെ പുണ്യങ്ങൾ ഒരുപാട് ഹദീസിലുള്ളത് പറഞ്ഞു. ലാസ്റ്റ് പറയുന്നില്ല, എങ്ങനെ വെച്ചാലും പറയില്ലാന്ന് കേട്ടപ്പോ മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോ നമുക്ക് പറയാം, എന്തായാലും പ്രശ്നം. വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കണ്ടോ? ഞാൻ എന്റെ സംശയമല്ല, ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ, ഒരു ക്ലാസ് നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കും, മുജാഹിദ് ചോദിക്കുകയാണ് അവിടെ കാരന്തുള്ള നബി തങ്ങളെ മുടി ഉണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. അത് കാന്തൊക്കെ ഒരു ഉസ്താദിന് ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്ന് കൃത്യമായി അറിയാനാണ്, അല്ല നിങ്ങളെ തള്ളിപ്പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ മൂപ്പർ പറഞ്ഞു, മോൻ ഒരു കാര്യം ചെയ്യുന്നാല് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു വഹാബി മൗദൂദി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മോൻ അവരെയും കൂട്ടിക്കിട്ട് വന്നോ, നമുക്ക് അതിന്റെ സനദ് എവിടുന്ന് കിട്ടി കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി ഉസ്താദെ, അസ്സലാമു അലൈക്കും. ഫോൺ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് മൂപ്പര് വീണ്ടും തിരിച്ചു വിളിക്കുക, എന്നെ കിട്ടണം എന്നിട്ട് ഫോൺ എടുത്തു. പിന്നെ അയാൾ പറയും, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ഇനി മുജാഹിദിനെ ഒന്നും കൂട്ടി വരരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാലും മുജാഹിദിനെ കൂട്ടാണ്ട് വന്നുകൂടായിരുന്നോ? നാഷണൽ താഴ്വാ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാസർ വെച്ച് ഒന്ന് വിളിച്ചോക്കല്ലേ വെച്ച് വിളിക്കാറു, വിളിച്ചു വരും തന്നല്ലേ വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറു, 10 മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശരംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ 2 സംഘടനയെന്നേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഒരു ആദർശരംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനദുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ ഉറപ്പ് പറയാനേ, അതിന് നിജസ്ഥിതി അറിയാനാണ് ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സി ഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരുമെന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി വേണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്,
പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു, വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സനദ് എന്ന് പറയുന്നത് അതൊരടിസ്ഥാനമാണ്, ഒരു രേഖയാണ്. ആ രേഖ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇതിന്നും മനസ്സിലാകാത്തവരാണോ ഇവർ? ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിനൊക്കെ ആധാരമില്ലേ? അതതിന്റെ സനദ. പറമ്പില്ലേ? അതിന്റെ സനദ. ആ സനദ് നിങ്ങൾ ഇങ്ങനെ വായിക്കല ഫോണില്? അതൊരു കോടതിയിൽ വേണ്ടി വന്നാൽ ഹാജറാ. ഒരാൾക്ക് അതിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ അവിടെ പോയി റേഷ ഓഫീസിൽ തന്നെ കിട്ടണമെങ്കിൽ പൈസ അടിച്ച് ഒരുപാട് ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇയാളെ നിന്ന് കിട്ടണമെങ്കിലോ അതിനെക്കാണ് ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതിലെ സനദ്, സനദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ആധാരം. ആധാരം, ആ ആധാരം അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് വിളിച്ച് വായിച്ചു കൊടുത്താൽ അതിനുള്ള അത് പോറിയും. ഇല്ലാഞ്ഞിട്ടല്ല, എന്താ ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബിങ്ങൾ അങ്ങനെ സനദ് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ അപ്പുറത്തും ഉസ്താദവറുകൾക്ക് മുടി, ഈ ഷറഫാക്കപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇഖ്ബാൽ വലി അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു വഴിയായും അതുപോലുള്ള മഹാന്മാർ വഴിയായും എല്ലാം ഉള്ള ഈ സനദ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസ്ലാഹു സിറുഹുൽ തങ്ങളെ പേരും വടക്ക് കാണാം. അങ്ങനെ ഉസ്താദ് മുതൽക്ക് സാദാത്തിങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അലിബിനു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. ആ സനദ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വലിച്ചെറിയാനുള്ളതല്ല, താങ്കൾക്ക് വേണമെങ്കിൽ ഇത് വലിച്ചെറിയാനുള്ളതല്ല. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആഹ്റത്തിൽ കൊടുങ്ങണ്ട. ആർക്കെങ്കിലും അപ്പുറത്തെ സമസ്ത, ഞങ്ങൾ കഴിഞ്ഞ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ, ആ മുശാവറയിൽ ഞങ്ങൾ പത്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ കൊടുത്തത്? അനാവശ്യ വിവാദം വലിച്ചിടേണ്ടതില്ല, ഔദ്യോഗികമായി സംശയം തീർക്കാനുള്ള അവസരം എപ്പോഴും ഉണ്ട്. ഔദ്യോഗികമായി അപ്പുറത്തെ സമസ്തയിലുള്ള പണ്ഡിതന്മാർക്ക് സംശയം തീർക്കണോ, അവർക്ക് കാണണോ, അപ്പുറത്തെ സംഘടനയിലുള്ളവർക്ക് കാണണോ, ഞങ്ങൾ മോനെ എന്നേ വിളിക്കൂ. മോനെ എന്നേ വിളിക്കൂ, പ്രായം കുറഞ്ഞവരെ. പക്ഷേ ഇത് പ്രായമുള്ള ആളുകളെ ഞങ്ങൾ മോനെ എന്ന് വിളിക്കൂല. ഇപ്പൊ അപ്പുറത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദുണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ മോനെ ഞാൻ വിളിക്കൂല. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കും. അങ്ങനെയാണ് ഇരിക്കട്ടെ. അപ്പൊ സനദ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനദ് ഇവിടെയുണ്ട്, ആർക്ക് വേണമെങ്കിലും മർക്കസ് വരെ മർക്കസിൽ എന്താ കാണിച്ചിരുന്നു. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ. ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാരില്ലേ? ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട് സിറാജുൽ ഉദയൻ. ആർക്ക് ഔദ്യോഗികമായിട്ട് വരണ? ഓ മിസ്റ്റർ കാസിമി, കല്ലും പാറയും വെച്ച അമ്പരപ്പിക്കുന്ന നുണ പറഞ്ഞ അമ്പലക്കടവിനോട് താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? അങ്ങനെ ചോദിക്കൂല, പഠിക്കാതെ ചോദിക്കണില്ല, അർത്ഥമല്ല. ഒരാള് ഒന്നുമില്ല എന്ന് പറയുന്നത് എന്റെ അർത്ഥമുള്ളത്, ഞാൻ പറയാണ് അമേരിക്ക ഇല്ല, ഞാൻ പറയാണ് ലണ്ടൻ ഇല്ല, അമേരിക്ക ഇല്ല, സ്വിറ്റ്സർലാൻഡ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. കാണുന്നുള്ള വിചാരമല്ല എനിക്ക്. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? എന്താ തെളിവ്? ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ട്രയാനൻമെന്റ് സ്ക്വയർ ഇല്ല, ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ, പരിശോധിക്കും മുസ്ലിമീങ്ങളെ. ആ സിരസ് ഒന്ന് കാണിച്ചെന്നാലും മതി, നമുക്ക് ആ സനദ് കാണിച്ചെന്നാലും പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? എന്താ തെളിവ്? ആ സിരസ് ഒന്ന് കാണിച്ചെന്നാലും മതി, നമുക്ക് ആ സനദ് കാണിച്ചെന്നാലും പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? എന്താ തെളിവ്? ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ട്രയാനൻമെന്റ് സ്ക്വയർ ഇല്ല, ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ, പരിശോധിക്കും മുസ്ലിമീങ്ങളെ, പരിശോധിക്കും മുസ്ലിമീങ്ങളെ. നിങ്ങൾക്ക് ഇതിന്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. മർക്കസിൽ ആദ്യമായി ബറക്കാത്തി സാദാത്തിങ്ങൾ മുഖേന സനദോടുകൂടെ ലഭിച്ച ഷഹ്റെ മുബാറക്കിനെ കുറിച്ചോ കാന്തപുരം ഉസ്താദ് പറയുന്നത് കേൾക്കൂ. എന്റെ കയ്യിൽ മർക്കസ് തഖാഫത്തെ സുന്നിയയിൽ
ഷാർ മുബാറക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എനിക്ക് ഷഹ്റു മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ എസ് വൈ എസിന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഷഹ്റു മുബാറക്ക് ഉണ്ട്, അതിൻ്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറിൻ്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എൻ്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത് അതദനുലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു അൽഫമറ ആയിരം വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഹ്റു മുബാറക്ക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമീകൾ, ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നു. വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു, നിങ്ങളെടുക്കൽ ഷഹ്റു മുബാറക്കുണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെവിടെ? അത് കാണിച്ചു കൊടുത്തു, അതിൻ്റെ സനദ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബ്രിയെ വിളിച്ചു, ബഹ്റൈനിൽ നിന്നുള്ള ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷം നേരം വെളുക്കുന്നത് വരെ ആ ഷഹ്റു മുബാറക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷഹ്റു മുബാറക്ക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിൻ്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷഹ്റു മുബാറക്ക്. ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എൻ്റെ അടുക്കൽ ഷഹ്റു മുബാറക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അല്ലാഹുവിൻ്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹ്റ് അവിടുത്തെ തലയിലെ മുടി കളയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 140,000-ൽ പരന്നിരുന്ന സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഉത് താബിഈകൾ സൂക്ഷിച്ചു, അയ്നിലെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അടുക്കൽ വരെ അവിടുന്ന് സൂക്ഷിച്ചു. അവിടുന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്.
അന്ത്യവിശ്രമം കൊള്ളുള്ള കൊതുബുദ്ദീൻ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷെരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷഹ്റെ മുബാറക്ക്. എന്തിരു സഹോദരങ്ങളെ, ഈ ഷഹ്റെ മുബാറക്കിലേക്ക് കയറണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട രണ്ട് മൂന്ന് കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, ബിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കൊടുക്കണ്ട.